ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞായറാഴ്ച കണ്ടിട്ട് ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. രാവിലെ ചർച്ചിൽ പോയി, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് വേറെ എന്തൊക്കെയോ ഫംഗ്ഷൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഫുള്ള് ബിസി ആയിപ്പോയി. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ഒരു ഹായ് പറയാനും ഒന്നും പറ്റില്ല, ഗുഡ് മോർണിംഗ് പോലും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വൈകുന്നേരമാണെങ്കിൽ ഇന്ന് നമുക്കൊരു റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സന്ധ്യയായി, അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരുങ്ങി ഇന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ ഒരു ഹായ് പറയാം. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന ചെറിയൊരു ഷോർട്ടായിട്ടൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഡെയിലി വീഡിയോ ഇടുന്ന എനിക്ക് ഇന്ന് രാവിലെ മുതൽ വീഡിയോ ഒന്ന് ചെയ്യാതായപ്പോഴത്തേന് ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വൈകുന്നേരം എങ്കിലും ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം നമുക്കൊരു റിസപ്ഷന് പോയിട്ട് വരാം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ചുമ്മാതെ ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണ്. ഇവിടെ രാത്രിയായാലും പകലായാലും ഫുള്ള് തിരക്കാണ് കേട്ടോ. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ട്രാഫിക്. നമ്മൾ കുറേ നേരം ഇങ്ങനെ വണ്ടി കിടന്ന് കിടന്ന് മുന്നോട്ട് നീങ്ങുന്നുള്ളു. ഭയങ്കരം തിരക്കാണ്, റോഡിൽ മൊത്തം തിരക്കാണ്. ഈ റോഡിൽ പോകുന്ന വഴിക്കാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. എൻ്റെ കൂട്ടുകാർ കേട്ട് കാണുമായിരിക്കും. കുറച്ച് മുന്നോട്ട് പോകുമ്പം ഈ കാണുന്നതാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്, ഇത്രയും ജനം ഉണ്ടാവും നമ്മൾ വിചാരിച്ചതില്ല കേട്ടോ. പക്ഷേ നമുക്ക് പാർക്കിംഗ് ചെയ്യാൻ തന്നെ സ്ഥലം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോഴാണ് ഇവിടെ ആൾക്കാരുടെ ക്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അത് നമ്മൾ അകത്തേക്ക് കയറുമ്പം അവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാതെ കുറച്ച് ജ്യൂസ് എടുത്തു കുടിച്ചു. അത് കഴിഞ്ഞാൽ വെച്ച് പിന്നെ അകത്തേക്ക് കയറി പോകാമെന്ന് വിചാരിച്ച് അകത്ത് ചെന്നപ്പോഴാണ് അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായി. ഇത് ഫുള്ള് ജനം, ഇത്രയും ജനം ക്യൂ നിൽക്കുന്നത് ചെക്കനെയും പെണ്ണിനെയും വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇത്രയും ആൾക്കാർ ഞങ്ങൾ പുറകിലോട്ട് നോക്കി എന്തോരം തിരക്കാണുണ്ടോ. എന്നിട്ട് പിന്നെ ചെണ്ടമേള ഡാൻസ് എല്ലാ സംഭവം ഉണ്ട്. എന്തായാലും അവസാനം ഞങ്ങൾ സ്റ്റേജിൽ കയറി ചെക്കനെയും പെണ്ണിനെയും വിഷ് ചെയ്തു, അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞാൽ വെച്ച് തിരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഇവിടെ ബിരിയാണി, അപ്പം, ചിക്കൻ കറി, പലതരത്തിലുള്ള വെറൈറ്റി ഫുഡുകളുണ്ട്. ഓരോരുത്തരോരോ സൈഡിൽ നിന്ന് കഴിക്കുന്നു. അവസാനം ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനും എൻ്റെ ഇവിടെ കൂടി ഇരുന്നിട്ട് ഞാനും കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുന്നിടത്ത് എല്ലായിടത്തും ഭയങ്കര തിരക്കായിട്ടോ. പല വെറൈറ്റി ആഹാരങ്ങളുണ്ടായിരുന്നു, ബിരിയാണി, പൊറോട്ട, അപ്പം, അതുപോലെ ചിക്കൻ കറി, കബാബ്, നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും എല്ലാം ആവശ്യത്തിന് കഴിക്കാമായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഐസ്ക്രീം, ജലേബി ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഒരുപാട് ലേറ്റായി, ഭയങ്കര തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇത്രയും നേരമായി. അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പറ്റ കൂട്ടർക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാത്രി ഇപ്പോൾ 10:30 ആയി, ടൈം ലേറ്റായിപ്പോയി. ഓക്കെ, വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ചെറിയ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ.